പെരുമ്പാവൂർ നഗരസഭ ഏഴാം വാർഡിൽ സാധാരണക്കാർക്ക് സഹായം എത്തിച്ച വാർഡ് കൗൺസിലർ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും നൽകി. പെരുമ്പാവൂർ നഗരസഭ ഏഴാം വാർഡിലെ നിർധനരായ 20 കുടുംബങ്ങൾക്ക് അരിയും പച്ചക്കറിയും പലവ്യഞ്ജനവും അടങ്ങുന്ന ഓണക്കിറ്റുകളും 25 വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും കൗൺസിലർ ടി ജവഹറിന്റെ നേതൃത്വത്തിലാണ് വിതരണം ചെയ്തത്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങുകൾ നഗരസഭാ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഓണ സമയത്ത് നമുക്ക് കൂടിച്ചേരലില് ഒക്കെ അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പാൻഡമിക്കിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ള കുട്ടികൾ ഒന്ന് രണ്ട് കുട്ടികളെ പ്ലസ് ടുവിനും 10th പാസ്സായവർക്ക് അവർ അനുവദിക്കുകയും ഈ വാർഡുകാരൻ തന്നെയായ ജോയിൻ്റ് ആർ ടി ഒ നമ്മുടെ പെരുമ്പാവൂർ ജോയിൻ്റ് ആർ ടി ഒ കൂടിയാണ് പ്രകാശ്, അദ്ദേഹത്തെ ആദരിച്ചു. മറ്റ് ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഓണവുമായി കുറച്ച് പ്രയാസം അനുഭവിക്കുന്നവർക്ക് കിറ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അത് പ്രധാനപ്പെട്ടവരെ ഏൽപ്പിക്കാൻ എല്ലാവരെയും ഇവിടെ വിളിച്ച് വരുത്താൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ടവരെ മാത്രം ചുരുങ്ങിയവരെ വിളിച്ച് അത് കൊടുക്കുന്നതിന് മാതൃകാപരമായ സന്തോഷകരമായ അഭിമാനകരമായ ഒരു സംഗതിയാണ് ജവഹറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളായ ഹരിഹരയ്യർ, ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. പെരുമ്പാവൂർ ജോയിന്റ് ആർ ടി ഒ ആയി ചുമതലയേറ്റ എം കെ പ്രകാശിന് ഉപഹാരങ്ങൾ നൽകി. എനിക്കിന്ന് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ വാർഡിൽ എന്നോടൊപ്പം നമ്മളുടെ അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും നമുക്കറിയാം ഓണം എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ് ഓണം. അല്പം ഭക്ഷ്യവസ്തുക്കളൊക്കെ അവർക്ക് ഇന്ന് കൊടുക്കാൻ കഴിഞ്ഞത് വലിയ പുണ്യമായിട്ട് കരുതുന്നു. അതുപോലെ വാർഡിൽ നിന്നും പ്ലസ് ടു എസ് എൽ സിക്കൊക്കെ വിജയിച്ച ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കാൻ കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ജോയിൻ്റ് ആർ ടി ഒ പ്രകാശ് ചേട്ടൻ ഞങ്ങളുടെ വാർഡിൽ നിന്നുള്ള ആളാണ്, അദ്ദേഹത്തെയും ഒന്ന് ആദരിക്കാൻ കഴിഞ്ഞു. കുറച്ച് കുട്ടികൾക്കൊക്കെ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുവാൻ ഇന്ന് സാധിച്ചു. ജീവിതത്തിലെ ഒരു വലിയ ധന്യനിമിഷമായി ഇതിനെ കാണുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.